ഹലോ, നമസ്കാരം. ട്വിസ്റ്റ് ഒന്ന് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജിതിൻ. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ UAE-യിൽ വിസിറ്റിംഗ് വിസയ്ക്ക് വരുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റിയാണ്. ഞാൻ ഇതിനു മുന്നേ ചെയ്ത വീഡിയോയിൽ വിസിറ്റിംഗ് വിസയ്ക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ചെലവ് കണക്കുകളൊക്കെ പറ്റിയ ഡീറ്റെയിൽ ആയി തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും വീഡിയോ ഒന്ന് കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ ഇവിടെ ചെയ്യാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ട്. ഞാൻ ആദ്യം അത് തന്നെ പറയാം. അതായത്, നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങളൊരു ടൂറിസ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ ടാക്സ് അടയ്ക്കേണ്ടതായിട്ടില്ല. നിങ്ങൾ ഇവിടെ വന്ന് ഇറങ്ങി ഇവിടെ കടകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങളിൽ നിന്നോ നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ബില്ലിൽ 5% വാറ്റ് നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നുണ്ടാവും. ആ വാറ്റ് എമൗണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് റീഫണ്ടായി ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ UAE-യിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പാസ്പോർട്ടിലെ പേര് പ്രകാരം ആ ബില്ലിൽ വരത്തക്ക രീതിയിൽ നിങ്ങൾ അടിക്കണമെന്ന് കടക്കാരോട് പറയുക. അവരത് ചെയ്തു തരും. എന്നിട്ട് ആ ബില്ലൊക്കെ നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക. ഈ ബില്ലെല്ലാം നിങ്ങൾ ഇവിടെ നിന്ന് എക്സിറ്റ് അടിക്കുമ്പോൾ, അതായത് വിസിറ്റിംഗ് വിസ കഴിഞ്ഞ് നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ, UAE-യിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ടോട്ടൽ വാറ്റിന്റെ 85% നിങ്ങൾക്ക് റീഫണ്ടായി ലഭിക്കുന്നതായിരിക്കും. UAE-യിലെ ചില സ്ഥലങ്ങളിൽ ഇതിനുവേണ്ടി പ്രത്യേകം കൗണ്ടറുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അതായത് ദുബായ് എയർപോർട്ട്, ഷാർജ എയർപോർട്ട്, റാസൽഗെയിം എയർപോർട്ട്, അബുദാബി എയർപോർട്ട്, അൽ ലൈൻ എയർപോർട്ട്, അൽ മക്തോൺ എയർപോർട്ട്, അതുപോലെ അബുദാബിയിലെ സയ്യിദ് സീപോർട്ട്, ദുബായിലെ റാഷിദ് സീപോർട്ട്, അതുപോലെ തന്നെ ലാൻഡ് ബോർഡറുകളായ ഒമാനിന്റെ അൽ ലൈനും ഹത്തയിലും ഇതിന്റെ കൗണ്ടറുണ്ട്. അതുപോലെ സൗദിയുടെ ലാൻഡ് ബോർഡറായ അൽ ഖുവൈത്തിലും ഇതിന്റെ ഒരു കൗണ്ടറുണ്ട്. നിങ്ങൾ ഇവിടെയൊക്കെ ചെന്നിട്ട് നിങ്ങളുടെ ടോട്ടൽ ബില്ലുകളൊക്കെ ഇവിടെ സബ്മിറ്റ് ചെയ്യുക, പാസ്പോർട്ടും കാണിക്കുക. അപ്പൊ ടോട്ടൽ എത്ര നിങ്ങൾക്ക് വാറ്റ് ഇവിടെ ആയോ, ബില്ലിൽ എത്ര വാറ്റ് ആയോ, അതിന്റെ 85% നിങ്ങൾക്ക് റീഫണ്ടബിൾ ആയി ലഭിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കണം മറ്റു കാര്യങ്ങളെ പറ്റി പറയാം. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, ഇവിടുത്തെ സീബ്ര ലൈനിൽ കൂടി മാത്രമേ റോഡ് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. എല്ലാ സ്ഥലങ്ങളിലൊക്കെ റോഡ് ക്രോസ് ചെയ്യുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് ഫൈൻ ഒക്കെ പിടിക്കുന്നതായിരിക്കും. 400 ദിർഹം ഒക്കെ ആയിരിക്കും ഇവിടുത്തെ ഫൈൻ വരുന്നത്. ഇവിടുത്തെ വേഷന്മാരെയൊക്കെ CAD ഒക്കെ ഉണ്ടാവും. ഇവിടെ പൊതു സ്ഥലങ്ങളിലെ ജീവജാലങ്ങൾക്കൊന്നും നിങ്ങൾ ഭക്ഷണം കൊടുക്കുകയോ വെള്ളം കൊടുക്കുകയോ ഒന്നും ചെയ്യാൻ നിൽക്കരുത്. ഇവിടെ ധാരാളം പൂച്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചില ആളുകളൊക്കെ അവർക്ക് പൂച്ചകൊക്കെ വെള്ളം കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഇവിടെ തെറ്റാണ്. ഇതൊക്കെ പിടിച്ചാൽ നിങ്ങൾക്ക് അതിനും ഫൈൻ പിടിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ വേസ്റ്റ് ഐറ്റംസ്, ഫോർ എക്സാമ്പിൾ വെള്ളത്തിന്റെ ബോട്ടിൽ, അതുപോലെ ചിപ്സ് ഒക്കെ കഴിക്കുമ്പോൾ അതിന്റെ പ്ലാസ്റ്റിക് കവറുകളൊക്കെ നിങ്ങൾ അതിന്റെ വേസ്റ്റ് ബിന്നുകളിൽ മാത്രം നിക്ഷേപിക്കുക. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലൊക്കെ വേസ്റ്റ് ബിൻ റോഡ് സൈഡിലൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ഉണ്ടെന്നെങ്കിൽ നിങ്ങൾ വേസ്റ്റ് ബിന്നിൽ മാത്രം നിക്ഷേപിക്കുക, വലിച്ചെറിയരുത്. അതൊക്കെ ഇവിടെ ശിക്ഷാർഹമാണ്. അതുപോലെ തന്നെ പോൺ വീഡിയോസ് കാണുന്നത്, അഡൾട്സ് ഉള്ള വീഡിയോസ് കാണുന്നതൊക്കെ ഇവിടെ ശിക്ഷാർഹമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കോൾ ചെയ്യാനായിട്ട് ബോട്ടിം അല്ലെങ്കിൽ IMO എന്ന ആപ്പുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. വാട്സാപ്പ് വഴി കോൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല. വാട്സാപ്പ് മെസ്സഞ്ചർ, ഇൻസ്റ്റഗ്രാം കൊണ്ട് നിങ്ങൾക്ക് വിളിക്കാൻ പറ്റിയെന്ന് വരില്ല നാട്ടിലേക്ക്. ഇവിടെ ചില ആൾക്കാർ VPN ഒക്കെ ഇട്ട് വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇവിടെ ഇല്ലീഗലാണ്, VPN ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഇവിടെ പൊതുസ്ഥലങ്ങളിലൊന്നും മദ്യപിക്കുകയോ തുപ്പുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ശിക്ഷാർഹമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇടത് കൈ കൊണ്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളുടെ വിസയുടെയോ പാസ്പോർട്ടിൻ്റെയൊക്കെ കോപ്പി കയ്യിൽ കരുതണം. ഒന്നില്ലെങ്കിൽ മൊബൈലിൽ അറ്റ്ലീസ്റ്റ് കയ്യിൽ കരുതണം. ഇല്ലാന്നുണ്ടെങ്കിൽ പോലീസ് ചില സമയത്ത് ചെക്കിൻ ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങൾ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിലൊക്കെ കൊണ്ടുപോകുന്നതായിരിക്കും. നോമ്പ് സമയങ്ങളിൽ നിങ്ങൾ പബ്ലിക്കായി ഭക്ഷണം കഴിക്കരുത്. അതുപോലെ തന്നെ ഈന്തപ്പനകൾ ധാരാളം ഇവിടെ കാണാൻ പറ്റും. വലയിട്ട് മൂടിയ ഈന്തപ്പഴങ്ങളും നിങ്ങൾ പറിക്കാൻ നിൽക്കരുത്. നിങ്ങൾ പ്രധാനമായി അറിഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമാണ്, നിങ്ങൾ ഇവിടെ പബ്ലിക് പ്ലേസിൽ അനുവാദമില്ലാതെ മറ്റൊരാളുടെ വീഡിയോയോ ഫോട്ടോയോ പകർത്തരുത്. അതിവിടെ വളരെ ശിക്ഷാർഹമാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ UAE ഗവൺമെന്റിനെയോ അല്ലെങ്കിൽ ഇവിടുത്തെ ടൂറിസത്തെ സംബന്ധിച്ച് തെറ്റായ രീതിയിലോ അല്ലെങ്കിൽ അവഹേളിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇവിടുത്തെ മതത്തെ ഒക്കെ അവഹേളിക്കുന്ന രീതിയിലോ ഒന്നും പോസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. കാര്യം അതൊക്കെ ഇവിടെ വളരെ കഠിനമായ ശിക്ഷ ലഭിക്കുന്ന ഒരു കുറ്റം തന്നെയാണ്. സ്വവർഗരതി പബ്ലിക് പ്ലേസിൽ ഹഗ് ചെയ്യുക, കിസ് ചെയ്യുക,
നഗ്നതാ പ്രദർശനം, ഇതൊക്കെ ഇവിടെ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. യു എയിലേക്ക് ഡ്രഗ്സ് കൊണ്ടുവരുന്നതും ഉപയോഗിക്കുന്നതും ഇവിടെ കുറ്റകരമാണ്. ഭിക്ഷാടനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ ഇവിടൊന്നും ചെയ്യാൻ നിൽക്കരുത്. അവർക്ക് ഭിക്ഷ കൊടുക്കുന്നതും നിങ്ങൾ തെറ്റാണ്. ഇവിടുത്തെ റോഡിലെ ആക്സിഡന്റ് സീൻസ് ഒക്കെ നിങ്ങൾ മൊബൈലിൽ പകർത്തി അത് സോഷ്യൽ മീഡിയയിൽ ഒന്ന് അപ്ലോഡ് ചെയ്യരുത്. അതും ഇവിടെ കുറ്റകരമാണ്. ഇതെല്ലാമാണ് നിങ്ങൾ യു എയിൽ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. മുഴുവനായി കണ്ടതിൽ നന്ദി. നിങ്ങൾക്കത് മറ്റുള്ളവരേക്ക് എത്തിക്കാൻ ഒന്ന് ഷെയർ ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം, പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു.